രാജ്യ പുരോഗതി ലക്ഷ്യമാക്കി ചിലവ് കുറഞ്ഞ പ്രകൃതിവാതക ഇന്ധനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ബൃഹത് പദ്ധതിയാണ് കൊച്ചി പുതുവൈപ്പിൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന പെട്രോനെറ്റ് എൽഎൻജി ടെർമിനൽ. എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും പ്രകൃതിവാതകത്തിന്റെ ഗുണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ദക്ഷിണേന്ത്യയിലെ വർദ്ധിച്ചുവരുന്ന ഇന്ധന ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പ്രകൃതിവാതകം എന്ന് പറയുന്നത് എന്താണ്? അത് എവിടെയാണ് ലഭിക്കുന്നത്? ഭൂമിക്കടിയിലെ ജൈവ ഫോസിലുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. മീഥെയ്ൻ ആണ് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം. കൂടാതെ ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവയും നേരിയ അളവിൽ അടങ്ങിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ദ്രാവക രൂപത്തിൽ കപ്പൽ മാർഗം കൊണ്ടുവരുന്ന ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ എൽഎൻജിയെ ടെർമിനലിൽ സംഭരിച്ച് പിന്നീട് വാതക രൂപത്തിലാക്കി പൈപ്പ് ലൈനുകൾ വഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്നു. ഈ പ്രകൃതിവാതകം എന്ന് പറയുന്നത് ദ്രാവകരൂപത്തിലുള്ളതാണോ? അത് എൽഎൻജിയിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? പ്രകൃതിവാതകം -160°C വരെ തണുപ്പിച്ചാൽ അതിന് അവസ്ഥാ പരിണാമം സംഭവിച്ച് ദ്രവരൂപത്തിലുള്ള ദ്രവീകൃത പ്രകൃതിവാതകം അഥവാ എൽഎൻജി ആയി മാറുന്നു. എൽഎൻജി അതിന്റെ ബാഷ്പീകരണ ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പുറത്തുനിന്നും ചൂട് വലിച്ചെടുത്ത് തിരിച്ച് വാതകമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് തെളിയിക്കുന്നതിനായി എൽഎൻജി സൂക്ഷിച്ചിരിക്കുന്ന ഒരു പാത്രം ബലൂൺ കൊണ്ട് അടച്ചുവച്ചാൽ ബലൂൺ വികസിക്കുന്നതായി കാണാം. നിറമോ മണമോ വിഷാംശമോ രാസപ്രവർത്തന ശക്തിയോ ദ്രവീകരണ ശക്തിയോ ഇല്ലാത്ത ദ്രാവകമാണ് എൽഎൻജി. മറ്റുള്ള ഇന്ധനങ്ങളുമായി താരതമ്യം ചെയ്താൽ ദ്രവീകൃത പ്രകൃതിവാതകത്തിന് തീപിടിക്കാനുള്ള ശേഷി തീരെയില്ല. ഇവിടെ പുകയുന്ന സിഗരറ്റ് എൽഎൻജിയിൽ മുക്കിയാൽ തീ പിടിക്കില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വാതക രൂപത്തിലേക്ക് അവസ്ഥാ പരിണാമം സംഭവിക്കുകയാണെങ്കിൽ ഇതിന് ജ്വലനശേഷി കൈവരുന്നു. ഇനി എൽഎൻജി വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ ഉടൻ തന്നെ വെള്ളത്തിലെ ചൂട് വലിച്ചെടുത്ത് വാതകമായി മാറുന്നു. ഒരു കാരണവശാലും എൽഎൻജി വെള്ളത്തിൽ കലരുകയോ വെള്ളത്തിലുള്ള മത്സ്യങ്ങൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഈ പാത്രത്തിലെ മത്സ്യങ്ങളെ പോലെ യാതൊരുവിധ ഹാനി വരുത്തുകയോ ചെയ്യുന്നില്ല. എൽഎൻജി കുടിവെള്ളത്തിൽ വീണാൽ പൂർണമായും ബാഷ്പീകരിക്കപ്പെട്ടതിനു ശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വെള്ളം കുടിക്കുവാനും സാധിക്കുന്നു. മറ്റുള്ള ദ്രാവക ഇന്ധനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രകൃതിവാതകം മണ്ണിലേക്ക് വീണാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മണ്ണിലേക്ക് വീണ എൽഎൻജി ഉടനെ തന്നെ ബാഷ്പീകരിച്ച് വാതകമായി മാറാൻ തുടങ്ങുന്നു. മണ്ണിന് യാതൊരു മാറ്റമോ നാശമോ സംഭവിക്കുന്നില്ല. ഈ പ്രകൃതിവാതകം ഇല്ലെങ്കിൽ എൽഎൻജി, ഇതുകൊണ്ട് നമ്മുടെ നാടിനും നാട്ടുകാർക്ക് എന്താ ഒരു ഗുണമുള്ളത്? അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതുകൊണ്ട് എന്താ നേട്ടമുള്ളത്? സമ്പൂർണ്ണ പരിസ്ഥിതി സൌഹാർദ്ദ ഇന്ധനമായ പ്രകൃതിവാതകം വാഹനങ്ങളിൽ ഇന്ധനമായും വൈദ്യുതി ആവശ്യങ്ങൾക്കും പാചകത്തിനും മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രകൃതിവാതകം ഉപയോഗിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സാധാരണക്കാർക്കാണ് ഇതുകൊണ്ടുള്ള ഗുണം കൂടുതലുണ്ടാകുന്നത്. മറ്റുള്ള പെട്രോൾ ഡീസൽ ഇന്ധനങ്ങളെ അപേക്ഷിച്ച് ചെലവ് കുറവായതിനാൽ പ്രകൃതിവാതകം വളരെ ലാഭകരമായി വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ മറ്റ് പെട്രോളിയം ഇന്ധനമാതിരി ഈ പ്രകൃതിവാതകം പൈപ്പ് കൂടി പോകുന്നത് വാതക രൂപത്തിലാണോ അതോ ദ്രാവക രൂപത്തിലാണോ? വാതക രൂപത്തിൽ അഥവാ ഗ്യാസ് രൂപത്തിലാണ് പൈപ്പ് ലൈനുകളിൽ കൂടി പ്രകൃതിവാതകം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലും പൈപ്പ് ലൈനിൽ കൂടി തന്നെയാണ് ഈ വാതകം കൊണ്ടുപോകുന്നത് അല്ലേ? ലോകമെമ്പാടും പ്രകൃതിവാതകം പൈപ്പ് ലൈനുകളിൽ കൂടിയാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. അമേരിക്കയിൽ ഏകദേശം 400,000 km യൂറോപ്പിൽ ഏകദേശം 200,000 km ഇന്ത്യയുടെ തൊട്ട് അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പോലും ഏകദേശം 50,000 km പൈപ്പ് ലൈൻ ശൃംഖലകളാണ് പ്രകൃതിവാതകത്തിനായി സംവിധാനം ചെയ്തിരിക്കുന്നത്. ദ്രാവക രൂപത്തിൽ കൊച്ചിയിലെ പുതുവൈപ്പിലെ ടെർമിനലിൽ സംഭരിക്കുന്ന ഇന്ധനം പിന്നീട് വാതക രൂപത്തിലാക്കി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പൈപ്പ് ലൈനുകൾ വഴി ഒരു സ്ഥലത്ത് നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ മാർഗമാണ് പൈപ്പ് ലൈനുകൾ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ത്രിപുര, അസം, ഡൽഹി, ഉത്തർപ്രദേശ്,
തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രകൃതിവാതകം കൊണ്ടുപോകുന്നതിന് പൈപ്പ് ലൈനുകളെയാണ് മുഖ്യമായും ആശ്രയിക്കുന്നത്. ഇതിനോടകം തന്നെ ഏകദേശം 15,000 കിലോമീറ്റർ നീളത്തിൽ പൈപ്പ് ലൈൻ ശൃംഖലകൾ ഈ സംസ്ഥാനങ്ങളിൽ പ്രകൃതിവാതകം കൊണ്ടുപോകുന്നതിന് സുരക്ഷിതമായി ഉപയോഗിച്ചു വരുന്നു. ഈ സംസ്ഥാനങ്ങളുടെ വ്യാവസായിക സാമ്പത്തിക വളർച്ചയ്ക്ക് മുഖ്യ കാരണം പ്രകൃതിവാതകത്തിന്റെ ആവശ്യത്തിനുള്ള ലഭ്യതയാണ്. ഈ പ്രകൃതിവാതക പൈപ്പ് ലൈൻ കൃഷിഭൂമിയിലൂടെ പോകുന്നതുകൊണ്ട് കൃഷിക്കോ കന്നുകാലികൾക്കോ വല്ല ദോഷമുണ്ടോ? ഭൂമിക്കടിയിലൂടെ 1 മുതൽ 1.5 മീറ്റർ വരെ ആഴത്തിലാണ് വാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ പൈപ്പ് ലൈൻ ഇട്ട ശേഷം അതിന്റെ മുകൾ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നതിനോ കന്നുകാലികളുടെ സാമീപ്യത്തിനോ യാതൊരുവിധ ദോഷമോ തടസ്സമോ ഇല്ല. ലോകമെമ്പാടും ജനസാന്ദ്രത കൂടുതലുള്ള മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, കാടുകൾ, മരുഭൂമികൾ തുടങ്ങിയ വൈവിധ്യങ്ങളായ സ്ഥലങ്ങളിൽ കൂടിയാണ് പ്രകൃതിവാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. ഭൂമിക്കടിയിൽ കൂടി കടന്നുപോകുന്ന മറ്റ് പൈപ്പ് ലൈനുകളെയും കേബിളുകളെയും പോലെ തന്നെയാണ് പ്രകൃതിവാതക പൈപ്പ് ലൈനുകളുടെ ശൃംഖലകളും ലോകമെമ്പാടും സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രകൃതിവാതകത്തിന് തീ പിടിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതുപോലെ പ്രകൃതിവാതക ചോർച്ചയോ തീപിടുത്തമുണ്ടായാൽ എന്ത് സത്വര നടപടികളാണ് സ്വീകരിക്കേണ്ടത്? മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവുള്ള ഇന്ധനമാണ് പ്രകൃതിവാതകം. താപനിലയും മർദ്ദവും അനുയോജ്യമാണെങ്കിൽ 5% മുതൽ 15% വരെ പ്രകൃതിവാതകം വായുവുമായി കലർന്നുണ്ടാകുന്ന മിശ്രിതത്തിന് തീ പിടിക്കാനുള്ള കഴിവ് കൈവരും. വാതകത്തിന്റെ അളവ് ഈ പരിധിയിൽ കൂടുതലോ കുറവോ ആണെങ്കിൽ ഇതിന് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടാതെ വായുവിനേക്കാൾ ഭാരം കുറവായതിനാൽ വാതക ചോർച്ച ഉണ്ടായാൽ വാതകം പെട്ടെന്ന് തന്നെ വായുവിൽ അലിഞ്ഞ് ഇല്ലാതാകുന്നതിനാൽ അപകട സാധ്യത വളരെ കുറവാണ്. ഏതെങ്കിലും കാരണവശാൽ വാതക ചോർച്ച ഉണ്ടായാൽ നിർദ്ദിഷ്ട ദൂരത്തിൽ പൈപ്പ് ലൈനിൽ ഘടിപ്പിച്ചിട്ടുള്ള ഐസൊലേഷൻ വാൽവ് അഥവാ വിച്ഛേദന വാൽവ് മുഖാന്തരം വാതക വിതരണം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. നമ്മുടെ വീടുകളുടെ പാചകത്തിനായിട്ട് എൽ പി ജി ഗ്യാസിന് പകരമായിട്ട് പ്രകൃതിവാതകം ഉപയോഗിക്കാമെന്ന് കുറെ നാളെ പേപ്പറിൽ കൂടെയൊക്കെ വായിച്ചറിയും. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? തീർച്ചയായും പ്രകൃതിവാതകം പാചകത്തിന് ഉപയോഗിക്കാം. കേരള സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന സിറ്റി ഗ്യാസ് എന്ന പദ്ധതി വഴി വീടുകളിൽ വെള്ളം എത്തിക്കുന്നത് പോലെ പൈപ്പ് വഴി പ്രകൃതിവാതകം എത്തിക്കുവാൻ സാധിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പദ്ധതി ഘട്ടംഘട്ടമായി പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ വാതകം കൊണ്ടുപോകുന്നതിന് പൈപ്പ് ലൈൻ ഉപയോഗിക്കുന്നത് മൂലം തടസ്സമില്ലാതെ വാതക വിതരണം ഉറപ്പുവരുത്തുവാനും കഴിയും. എൽ പി ജിയുമായി താരതമ്യപ്പെടുത്തിയാൽ പ്രകൃതിവാതകത്തിന് അപകട സാധ്യത തുലവും കുറവാണെന്നുള്ളതാണ് പ്രത്യേകത. ഇന്ത്യയിലെ ഡൽഹി, മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ പാചകത്തിന് പ്രകൃതിവാതകം വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്നു. ഈ പ്രകൃതിവാതക പൈപ്പ് ലൈനുകൾ നമ്മളെയൊക്കെ വീടിനടുത്തൂടെ പോകുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഇത് എത്രത്തോളം സുരക്ഷിതമാണ്? ഇതിന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ? അശ്രദ്ധമായി ഭൂമി കുഴിക്കുന്ന സമയത്ത് പൈപ്പ് ലൈനിൽ തട്ടി പൊട്ടലുണ്ടായാൽ വാതക ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഇതൊഴിവാക്കാനായി താഴെ പറയുന്ന മുൻകരുതലുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭൂമിക്കടിയിലൂടെ 1 മുതൽ 1.5 മീറ്റർ ആഴത്തിലാണ് വാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. ഇതുമൂലം പൈപ്പ് ലൈനിന് മുകളിലുള്ള ഭാഗങ്ങളിൽ കൃഷി ചെയ്യാവുന്നതാണ്. പൈപ്പ് ലൈൻ തുരുമ്പ് പിടിക്കാതെ സംരക്ഷിക്കുന്നതിനുള്ള കാത്തോഡിക് പ്രൊട്ടക്ഷൻ പൈപ്പ് ലൈനുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. പൈപ്പ് ലൈൻ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന അടയാള ബോർഡുകൾ പൈപ്പ് ലൈൻ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ചോർച്ച ഉണ്ടായാൽ എപ്പോൾ വേണമെങ്കിലും വാതക വിതരണം നിർത്താനുള്ള ഐസൊലേഷൻ വാൽവ് അഥവാ വിച്ഛേദന വാൽവ് സംവിധാനം പൈപ്പുകളിൽ നിർദ്ദിഷ്ട ദൂരങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിയം പ്രകൃതിവാതക നിയന്ത്രണ മന്ത്രാലയം നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, സുരക്ഷാ മേൽനോട്ടം, പൈപ്പ് ലൈൻ തുരുമ്പെടുക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, സുരക്ഷിതമായ രൂപകൽപ്പന, കാര്യക്ഷമമായ അറ്റകുറ്റപ്പണികൾ എന്നിവ വാതക പൈപ്പ് ലൈനുകളുടെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നു. കാര്യക്ഷമമായ പരിശോധനാ സംവിധാനമുള്ളതുകൊണ്ട് വാതക പൈപ്പ് ലൈനിൽ ഏതെങ്കിലും ഭാഗത്ത് ചോർച്ചയുണ്ടായാൽ ഉടൻ തന്നെ അറിയുവാനും ബന്ധപ്പെട്ട സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുവാനും സാധിക്കുന്നു. താപം, മർദ്ദം എന്നിവയിലുള്ള പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ അപഗ്രഥിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള അത്യാധുനിക കമ്പ്യൂട്ടർ സംവിധാനങ്ങളും പൈപ്പ് ലൈൻ സുരക്ഷയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി
പൈപ്പ് ലൈൻ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ഉപരിതല പരിശോധനയും വളരെ ഉയരത്തിൽ നിന്നുള്ള ക്യാമറ നിരീക്ഷണവും നടത്തിവരുന്നു. പ്രകൃതിവാതക പൈപ്പ് ലൈനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്കറിയുന്നതിന് വേണ്ടി, പൊതുജനങ്ങളായ ഞങ്ങൾക്കറിയുന്നതിന് വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്? പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. പൈപ്പ് ലൈൻ വഴിയുള്ള വാതക വിതരണം എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിക്കുന്നതാണെന്ന് ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നു. പൈപ്പ് ലൈൻ കടന്നുപോകുന്ന മേഖലയിൽ അപകട സാധ്യതകളെക്കുറിച്ച് സമയാസമയങ്ങളിലുള്ള ബോധവൽക്കരണം, ഈ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന വിവിധ മുന്നറിയിപ്പ് ബോർഡുകൾ, ഏതെങ്കിലും രീതിയിലുള്ള പണികൾ ചെയ്യുന്നതിന് മുൻപ് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിനുള്ള സംവിധാനം, അപകടമുണ്ടായാൽ ചെയ്യേണ്ട അടിയന്തര കാര്യങ്ങൾ വിശദീകരിക്കുന്ന ബോർഡുകൾ, അടിയന്തര ടെലിഫോൺ നമ്പറുകൾ, ജില്ലാ ദ്രുതകർമ്മ സേനകളുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ട വിവരങ്ങൾ, പൈപ്പ് ലൈൻ പോകുന്ന ഭാഗങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭൂമി കുഴിക്കലോ മറ്റ് പണികളോ ചെയ്യാനുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. പ്രകൃതിവാതകം കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ കിണർ കുഴിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൈപ്പ് ലൈൻ പോകുന്ന മേഖലയിൽ സുരക്ഷയെ മുൻനിർത്തി ഗവൺമെന്റ് നിരോധിച്ചിരിക്കുന്നു. രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഡീസൽ, പെട്രോൾ, വൈദ്യുതി എന്നീ ഊർജ സ്രോതസ്സുകൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു അമൂല്യ സമ്പത്താണ് എൽഎൻജി അഥവാ പ്രകൃതിവാതകം. രാജ്യം മുഴുവൻ കുറ്റമറ്റ വിതരണ ശൃംഖല സുരക്ഷിതമായി നിർമ്മിക്കുന്നതിലൂടെ പരിസ്ഥിതി സൌഹൃദവും ചിലവ് കുറഞ്ഞതുമായ പ്രകൃതിവാതകം പ്രയോജനപ്പെടുത്തി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി നമുക്കും പങ്കുചേരാം. കൂടാതെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഈ ഹരിതവാതകം വികസന വിപ്ലവത്തിന്റെ ഒരു നാഴികക്കല്ലായി തീരുമെന്ന് പ്രത്യാശിക്കാം.